ഈ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈദ് സ്പെഷ്യൽ സാബൂൻ അരി കറിയാണ്. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കറിയാണത്. പെരുന്നാളിൻ്റെ തലേന്ന് എല്ലാവർക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു സീറ് കറിയാണ്. സാബൂൻ അരിയും ഉന്നക്കായി ഇട്ടിട്ടുള്ള ഒരു കറിയാണത്. നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. കാൽ കപ്പ് സാബൂൻ അരി അരമണിക്കൂർ നേരം പൊതിർത്ത് വെച്ചതാണിത്. ആവശ്യത്തിന് പഞ്ചസാര, ഒരു തേങ്ങയുടെ പാല്, കട്ടിയുള്ള പാല് ഒന്നാം പാല് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാം പാലാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യമായി പാനൊന്ന് അടുപ്പിൽ വെച്ച് പാനൊന്ന് നന്നായി ചൂടായാൽ നമുക്ക് എടുത്തു വെച്ച രണ്ടാം പാല് അതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് പൊതിർത്തി വെച്ച സാബൂൻ അരി കൂടി ആഡ് ചെയ്യാം. കാൽ കപ്പ് സാബൂൻ അരി പൊതിർത്ത് വെച്ചതാണിത്. അത് നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് ചെറിയ തീയില് ഈ സാബൂൻ അരി വേവുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇപ്പൊ ചെറിയ തീയില് ഞാൻ കാ മണിക്കൂർ നേരം ഇത് വേവിച്ചിട്ടുണ്ട്. ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പോലെ ആകും ഈ സാബൂൻ അരി. അതാണ് ഇതിന്റെ പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ചു തരാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിൽ വേവിച്ചത്. ഇനിയിപ്പോ ഇതിപ്പോ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടാം മുൻപാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിക്കാം. നല്ല കട്ടിയുള്ള പാലാണ് എടുക്കേണ്ടത്. ഇതിന്റെ ഇപ്പം ഒരു ഗ്ലാസ് പോലെ സാബൂൻ അരി നമുക്ക് കാണാം. ഇതിലേക്ക് പാലൊഴിച്ചു തരാം, തെളിഞ്ഞ് കാണാം. ഇതിന് ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. എനിക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കൈവക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന്റെ ഒന്നാം പാലൊഴിച്ചാല് അധികം പതക്കരുത്, പതച്ച് പിരിഞ്ഞു വരരുത്. ഇതൊന്ന് കട്ടിയാകുമ്പോഴേക്ക് ഓഫാക്കാം. ഇതിപ്പം ഇളക്കിയരം നന്നായി കട്ടിയായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കാം. ഒരു നാല് ഏലക്കായ ഞാൻ ചതുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് ഉന്നക്കായ കൂടി പൊരിച്ചിട്ട് ചേർക്കാം. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഉന്നക്കായാണിത്. ഇത് നമുക്ക് സാബൂനേന്റെ കറിയിൽ ചേർക്കാം. ഉന്നക്കായന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ ഇടാം. എന്നാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഉന്നക്കായന്റെ റെസിപ്പി കാണിച്ചു തരും. ഇപ്പൊ നമുക്ക് സാബൂനന്റെ കറിയിൽ ഇത് ചേർക്കാം. ഓരോന്നും ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട്.
രണ്ട് എണ്ണക്കായി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാം ഉന്നക്കായി ചേർത്തത്. ഇത് നല്ലൊരു ടേസ്റ്റിയുള്ള ഉന്നക്കായും സാബൂനും അരിയിട്ടിട്ടുള്ള ഒരു സ്വീറ്റായിട്ടുള്ള ഒരു കറിയാണ്. പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ നിർബന്ധമായും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.